തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളാണ് ധനുഷ്. അതുവരെ ഉണ്ടായിരുന്ന നായക സങ്കല്പങ്ങളെയെല്ലാം തിരുത്തി സിനിമയിലെത്തിയ ധനുഷ് വളരെ വേഗമാണ് തമിഴിലെ മുൻനിര താരമായി മാറിയത്. ഇന്ന് ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ നടൻ തൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. നടനെന്നതിലപ്പുറം ഗായകൻ, ഗാനരചയിതാവ്, നിർമ്മാതാവ് എന്നീ നിലയിലും ധനുഷ് തിളങ്ങിയിട്ടുണ്ട്. അതേസമയം സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ നടൻ്റെ വ്യക്തിജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നടൻ തൻ്റെ 18 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചിരുന്നു. രജനീകാന്തിൻ്റെ മകൾ ഐശ്വര്യയായിരുന്നു ധനുഷിൻ്റെ ഭാര്യ. 2004 ഇവരുടെ വിവാഹം. ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ധനുഷും ഐശ്വര്യയും. അതുകൊണ്ട് തന്നെ ഇവരുടെ വേർപിരിയാനുള്ള തീരുമാനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു. 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. ധനുഷിൻ്റെ കടൽ കൊണ്ടേൻ എന്ന സിനിമ കണ്ടതിന് ശേഷം ഐശ്വര്യ രജനീകാന്ത് ധനുഷുമായി പ്രണയത്തിലാവുകയായിരുന്നു. പിന്നീട് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിച്ചു. 18 വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷമാണ് ഐശ്വര്യയും ധനുഷും വേർപിരിയാൻ തീരുമാനിച്ചത്. എന്നാൽ എന്താണ് തങ്ങൾ പിരിയാനുള്ള കാരണമെന്ന് ധനുഷും ഐശ്വര്യയും വ്യക്തമാക്കിയിരുന്നില്ല. തങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടരുമെന്ന് അറിയിച്ചാണ് ധനുഷും ഐശ്വര്യയും പിരിഞ്ഞത്. മക്കളുടെ ആവശ്യങ്ങൾക്ക് ഇരുവരും എത്താറുണ്ട്. അതേസമയം 2011-2012 കാലഘട്ടത്തിലാണ് ധനുഷും ഐശ്വര്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ടുകൾ ആദ്യമായി പുറത്തു വന്നത്. ഇതിന് കാരണം ഐശ്വര്യയുടെ ബാല്യകാല സുഹൃത്തും കമലഹാസൻ്റെ മകളുമായ നടി ശ്രുതി ഹാസനും ധനുഷും തമ്മിലുള്ള ബന്ധമാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ശ്രുതിയും ധനുഷും 3 എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. ഐശ്വര്യ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 3. ശ്രുതി കാരണം ഐശ്വര്യയും ധനുഷും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നും ബന്ധം പിരിയാൻ പോവുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾക്ക് അധികകാലം ആയുസുണ്ടായില്ല. വിവാദങ്ങൾക്കിടെ ധനുഷിന് പിന്തുണയുമായി എത്തിയ ഐശ്വര്യ റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞു. ഇവർ വിവാഹമോചനം പ്രഖ്യാപിച്ചപ്പോഴും ശ്രുതിയുടെ പേരിൽ വന്ന ഗോസിപ്പ് വീണ്ടും ചർച്ചയായി. എന്നാൽ കിംവദന്തികളോടൊക്കെ പ്രതികരിച്ചിരിക്കുകയാണ് ശ്രുതി ഹാസൻ. ധനുഷ് തൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് മാത്രമാണെന്നും പ്രൊഫഷണലായി തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും ശ്രുതി പറഞ്ഞു. തനിക്ക് ചുറ്റും 10,000 കിംവദന്തികൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതാണ് സത്യം. എൻ്റെ പിന്നിൽ മൈക്രോചിപ്പ് കടുപ്പിച്ച് നിങ്ങൾ എന്നെ പിന്തുടർന്ന് സത്യം മനസ്സിലാക്കിക്കോളൂ എന്ന് പറയാൻ തനിക്ക് കഴിയില്ല എന്നാണ് ശ്രുതി ഹാസൻ പറഞ്ഞത്. അതേസമയം മക്കൾക്ക് വേണ്ടി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ധനുഷും ഐശ്വര്യയും ഒന്നിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ധനുഷിൽ നിന്നും ഐശ്വര്യയിൽ നിന്നും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും വന്നിട്ടില്ല. രണ്ടുപേരും അവരുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ശ്രുതിയാകട്ടെ വിഷ്വൽ ആർട്ടിസ്റ്റായ സന്തനു ഹസാരികയുമായി പ്രണയത്തിലാണ് ഇപ്പോൾ. 2018 താൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയതെന്നും ആദ്യം വിവാഹ അഭ്യർത്ഥന നടത്തിയത് താനാണെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു. ഇരുവരും പൊതുവേദികളിലൊക്കെ ഒന്നിച്ച് എത്തുകയും സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ചുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശ്രുതി ഹാസനും ധനുഷും തമ്മിലുള്ള ബന്ധം വീണ്ടും ചർച്ചയായിരിക്കുന്നു. സമീപകാലത്ത് ആ ചർച്ച കുടുംബിരി കൊള്ളുന്നു. ശ്രുതി ഹാസൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു ധനുഷ് തൻ്റെ സുഹൃത്ത് മാത്രമാണ്, പ്രൊഫഷണലായി ധനുഷ് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന്, അല്ലാതെ ധനുഷും താനുമായി ബന്ധത്തിൽ അല്ലെന്ന്. ഇങ്ങനെയൊക്കെ ശ്രുതി ഹാസൻ പറയുമ്പോഴും മാധ്യമങ്ങൾ അവരെ വെറുതെ വിടുന്നില്ല. ഐശ്വര്യ രജനീകാന്തും ധനുഷും തമ്മിൽ വേർപിരിയാൻ കാരണം ശ്രുതി ഹാസനാണെന്ന പ്രചരണം ശക്തമായി സോഷ്യൽ മീഡിയയിൽ അലയടിക്കുന്നു.